ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോട്ടൽ ഫോർ യു. നമ്മുടെ കേരള സംസ്ഥാനത്തിലുള്ള മുഴുവൻ KCB കൺസ്യൂമേഴ്സും അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. KCB നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും സ്മാർട്ട് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ വീടുകളിൽ വെക്കുന്ന സമയത്ത് അതിനെപ്പറ്റി നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആർക്കു വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ സ്മാർട്ട് മീറ്റർ നമ്മുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന KCB സത്യത്തിൽ KCBയുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത്. സ്മാർട്ട് മീറ്റർ കൊണ്ട് KCBക്കുള്ള ലാഭത്തിൻ്റെ പട്ടിക നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ലാഭം എന്നത് ഇതിൽ കറണ്ടിൻ്റെ യൂണിറ്റ് വില നിശ്ചയിക്കുന്നത് ഇപ്പോഴത്തെ പോലെ 2 മാസം കൂടുമ്പോൾ ഉപയോഗിച്ച ആകെ യൂണിറ്റിൻ്റെ വില എന്ന നിലയിലല്ല, പകരം പീക്ക് ടൈം വില എന്ന നിലക്കാണ്. ഉദാഹരണത്തിന് തിരുവോണം, ക്രിസ്മസ്, ന്യൂ ഇയർ പോലുള്ള ദിവസങ്ങളിൽ നമുക്ക് മൊബൈൽ SMSന് അധികം ചാർജ് മൊബൈൽ കമ്പനി ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെയുള്ള പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ചാർജിന് നമ്മൾ 2 ഇരട്ടിയിലധികം തുക നൽകേണ്ടി വരും. അപ്പോൾ 2 മാസം കൊണ്ട് ഒറ്റയടിക്ക് കറണ്ട് ചാർജ് ഇരട്ടിയാകും എന്നാണ് അർത്ഥം. ഇപ്പോൾ 2000 ബില്ല് ഉപയോഗിക്കുന്നവർക്ക് 4000 രൂപ അടക്കേണ്ടി വരും. KCBക്ക് 2000 രൂപ ലാഭം. സ്മാർട്ട് മീറ്റർ ഒരു പ്രീപെയ്ഡ് മീറ്ററാണ്. നമ്മൾ ഉപയോഗം നടത്തേണ്ട വൈദ്യുതി ചാർജ് ആദ്യം തന്നെ KCB അക്കൗണ്ടിൽ അടയ്ക്കേണ്ടി വരും. നമ്മൾ എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യുന്നോ അത്ര രൂപക്കുള്ള കറണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടച്ച പണം എപ്പോൾ തീരുന്നോ അത് രാത്രി ആയാലും ശരി, പിന്നെ നമുക്ക് വീട്ടിൽ കറണ്ട് കാണില്ല. പിന്നെ കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ റീചാർജ് ചെയ്യുന്ന പോലെ കാശ് നമ്മൾ KCBയിൽ അടയ്ക്കേണ്ടി വരും. ബില്ലടക്കാത്തവരുടെ ഫ്യൂസ് ഊരാൻ KCBക്ക് ഇനി മുതൽ എവിടെയും പോകേണ്ട ഒരാവശ്യമില്ല. ആ 2 മാസത്തെ കേരള ജനതയുടെ പണം അഡ്വാൻസായി KCBക്ക് സ്വന്തമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു ലാഭം. സ്മാർട്ട് മീറ്റർ വഴി KCBക്ക് ഉണ്ടാകുന്ന മറ്റൊരു ലാഭമാണ് മീറ്റർ റീഡർമാരെ ആവശ്യമില്ല എന്നുള്ളത്. നമ്മുടെ വീട്ടിലെ സർവീസ് വയറിൻ്റെയോ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റേ കമ്പികളുടെയോ ഒക്കെ കാര്യങ്ങളോ അല്ലെങ്കിൽ കറണ്ട് സംബന്ധമായ പ്രശ്നങ്ങളോ ബില്ലിലുണ്ടാകുന്ന സംശയങ്ങളോ ഒക്കെ നമ്മുടെ വീട്ടിൽ KCBയുടെ പ്രതിനിധിയായി എത്തുന്ന മീറ്റർ റീഡറോട് നമ്മൾ നേരിട്ട് പറയുകയും കാര്യം എളുപ്പത്തിൽ സാധ്യമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്മാർട്ട് മീറ്ററിൻ്റെ വരവോടെ ഇതും ഇല്ലാതാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബില്ലിൻ്റെ കാര്യവും അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളൊക്കെ ഇനി ആരോട് പോയി ചോദിക്കാനാണ്? സ്മാർട്ട് മീറ്ററിലുള്ള വിവരങ്ങൾ വിതരണ സ്റ്റേഷനിലെ ബില്ല് സെക്ഷനിൽ എത്തിക്കുന്നത് സിഗ്നലുകളായിട്ടാണ്. അപ്പോൾ ഓരോ വീടും ഓരോ ട്രാൻസ്മിഷൻ സെൻ്ററുകളായി മാറുകയാണ് ചെയ്യുന്നത്. സ്മാർട്ട് മീറ്ററിൽ നിന്നും ഉണ്ടാകുന്ന റേഡിയേഷൻ നമ്മൾ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്ന വിപത്തുകൾ എത്ര വലുതാണ് എന്നുള്ളത് KCB ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ജർമ്മനി, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ സ്മാർട്ട് മീറ്ററുകൾ ഒഴിവാക്കി സാധാ മീറ്ററുകൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങൾ യും ഗർഭിണികളെയും മറ്റ് ജീവികളെയും ഒക്കെ ഈ സ്മാർട്ട് മീറ്ററിൻ്റെ റേഡിയേഷനിൽ നിന്നും ഒഴിവാക്കുന്നത് നമ്മളുടെ കടമയാണ്. അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ സ്മാർട്ട് മീറ്റർ ഒഴിവാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചെറിയ ഇടിമിന്നലോ അല്ലെങ്കിൽ വൈദ്യുതി വ്യതിയാനമോ വന്നാൽ ഈ സ്മാർട്ട് മീറ്റർ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ്. ചാർജ് കൂടി നമ്മളുടെ മൊബൈൽ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ അതിഭീകരമായിരിക്കും ഈ പൊട്ടിത്തെറി. സ്മാർട്ട് മീറ്റർ ഏറ്റവും കൃത്യതയാർന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എർത്ത് ലീക്കേജ് പോലും നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗമായിട്ട് കണക്കാക്കി ആ തുക നമ്മുടെ കറണ്ട് ബില്ലിൽ കൂട്ടും. അത് നമുക്ക് നഷ്ടവും KCBക്ക് ലാഭവുമാണ് ഉണ്ടാക്കും. 5 വർഷത്തിനപ്പുറം ഒരു നിർമ്മാണ കമ്പനിയും ഈ ഒരു ഉപകരണത്തിന് ഗ്യാരണ്ടി നൽകുന്നില്ല. 5000 രൂപയാണ് ഒരു മീറ്ററിനുള്ള വില. 5 വർഷത്തിന് ശേഷം ചിലപ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് നമ്മൾ വീണ്ടും 5000 രൂപ മുടക്കി ഈ മീറ്റർ സ്ഥാപിക്കേണ്ടി വരും. നമ്മൾ എന്തിനാണ് നമ്മുടെ കയ്യിലുള്ള പൈസ മുടക്കിയിട്ട് KCBക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത്? സ്മാർട്ട് മീറ്റർ വാങ്ങാൻ നമ്മളും അതിനുള്ള കമ്മീഷൻ തട്ടാൻ KCB അധികൃതരും.
അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. സ്മാർട്ട് മീറ്റർ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് വളരെ ഉപയോഗപ്രദമാണ് എന്ന് KSEB പറയുന്നതിന് ഒരേ ഒരു നേട്ടമാണുള്ളത്. വൈദ്യുതി ഉപയോഗം എത്രയായി എന്നുള്ളത് നമ്മുടെ മൊബൈലിൽ അപ്പപ്പോൾ അറിയാമെന്നുള്ളതാണത്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള വൈദ്യുതി ഉപയോഗം എത്രയുണ്ടെന്നറിയാൻ നമ്മുടെ വീട്ടിലുള്ള മീറ്ററിൽ നമ്മളൊന്ന് പോയി നോക്കിയാൽ മാത്രം മതി. അതിനുവേണ്ടി ഇങ്ങനെ ഇരട്ടി കാശ് ചിലവാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ കേരളത്തിലെ വീടുകളെ ഇരുട്ടിലേക്കും മാറാലോകത്തിലേക്കും തള്ളിവിടുന്ന ഈ ഒരു സ്മാർട്ട് മീറ്റർ നമുക്ക് വേണോ സുഹൃത്തുക്കളെ? പൈസ കൊടുത്ത് നമ്മൾ തന്നെ പട്ടിയെ വാങ്ങുന്ന ഒരവസ്ഥ പോലെയാവും ഇത്. നമുക്ക് 2 മാസത്തിലൊരിക്കൽ വരുന്ന ആ ഒരു പഴയ മീറ്റർ റീഡർ തന്നെ പോരെ. പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് വീടുകളിൽ മാത്രം ആദ്യം സ്മാർട്ട് മീറ്റർ വെക്കുന്ന സമയത്ത് പീക്ക് ടൈം ചാർജോ പ്രീപെയ്ഡ് അഡ്വാൻസ് പേയ്മെൻറ്റോ ഒന്നും തുടക്കത്തിൽ കാണില്ല. പക്ഷേ നമ്മൾ പരക്കെ കേരളത്തിൽ മീറ്റർ വെക്കാൻ തുടങ്ങുന്ന സമയത്ത് KSEBക്കാർ അതെല്ലാം ആരംഭിച്ചു തുടങ്ങും. ഈ ഇമ്പോർട്ടൻ്റ് മെസ്സേജ് നിങ്ങൾ എല്ലാവരിലേക്കും എത്രയും വേഗം ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീടുകളെ ഒരിക്കലും ഒരു കുരുതിക്കളമാക്കാതിരിക്കാൻ ശ്രമിക്കുക. KSEBയുടെ സ്മാർട്ട് മീറ്റർ തീവെട്ടിക്കൊള്ളക്കും വൻ അഴിമതിക്കുമെതിരെ കേരള ജനത നമ്മൾ ഇതിനെതിരെ അണിനിരന്നേ മതിയാവും. സ്ക്രീനിൽ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഈസിയായി സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പ്രൊഫൈലിന് ചുറ്റുമുള്ള എല്ലാ വീഡിയോസും ഈ ചാനലിലേതാണ്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടോട്ടൽ ഫോർ യു.